പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഗവാനിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കഥ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പണ്ടൊരു യാചകൻ, അദ്ദേഹം ഭിക്ഷയാചിച്ച് ജീവിച്ചിരുന്നു. ആ ഭിക്ഷാപാത്രത്തിൽ കിട്ടുന്ന ചില്ലിത്തൊട്ടുകൾ കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരുപാട് കാലം ജീവിത ദുരിതങ്ങളെല്ലാം അനുഭവിച്ച് ഒരുപാട് വേദനപ്പെട്ട് ഒരുപാട് രോഗദുരിതങ്ങൾ അനുഭവിച്ചാണ് ആ യാചകൻ മരിച്ചു പോകുന്നത്. ആ വൃദ്ധനായ യാചകൻ്റെ ശരീരമെടുക്കാനായി പോലീസുകാർ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്താന്നല്ലേ, ആ യാചകൻ യാചിച്ചുകൊണ്ടിരുന്ന ഭിക്ഷാപാത്രമാകട്ടെ സ്വർണത്തിൽ കടഞ്ഞെടുത്തതായിരുന്നു. തൻ്റെ ജീവിത ദുരിതങ്ങൾ കംപ്ലീറ്റ് മാറ്റാനുള്ള ആ ഒരു കാലിബർ, ആ ഒരു കഴിവ് ആ പാത്രത്തിനുണ്ടായിരുന്നിട്ടും തിരിച്ചറിവില്ലാതെ പോയി ആ പാവം യാചകന്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മഹാത്ഭുതം പേർന്നവരാണ് ഓരോ മനുഷ്യരും. ഓരോ മനുഷ്യരും തന്നെ ഓരോ ലോകാത്ഭുതങ്ങളാണ്. നമ്മുടെ ഉള്ളിലുള്ള പവർ, നമുക്ക് ആഗ്രഹമുള്ളതെന്തും നേടിയെടുക്കാൻ സാധിക്കുന്ന അത്രത്തോളം പവർഫുള്ളാണ് ഓരോ ഹ്യൂമൻ ബീയിങ്സും, ഓരോ മനുഷ്യജീവിയും. പക്ഷേ ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിനെക്കുറിച്ച് അറിയില്ല. ആനയ്ക്കാനയുടെ ശക്തി അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പവർ എന്താണ്, നമുക്ക് ഏത് ലെവലിൽ എത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അറിയില്ല. സ്വപ്നങ്ങളുള്ളവരാണോ നിങ്ങൾ? ആ സ്വപ്നങ്ങൾ തീർച്ചയായും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ വലിയ സ്വപ്നങ്ങളുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും രഹസ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്നല്ലേ. സ്വപ്നങ്ങളുള്ളവർ ചെറിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവർ. നമ്മൾ എന്ത് കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു അതിലോട്ട് നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുകയും നമുക്കത് വളരെയധികം എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതെന്ത് ഒരു ചെറിയൊരു സ്വപ്നമായിരുന്നാലും മതി. നിങ്ങളുടെ സ്വപ്നം അത് നിങ്ങൾക്ക് മാത്രമുള്ള സ്വകാര്യ സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. പക്ഷേ വലിയ സ്വപ്നങ്ങളാണോ ഉള്ളത്? അതിനൊരു ഡിറ്റർമിനേഷൻ വേണം, അതിനൊരു കഴിവ് വേണം. പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിഞ്ഞിരിക്കണം. സ്വന്തം ഉള്ളിലെ രഹസ്യം എന്താണെന്ന് അറിയണം. സ്വന്തം ട്രഷർ എന്താണെന്ന് അറിയണം. സ്വന്തം ഉള്ളിലെ രഹസ്യങ്ങളും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളും അലൈൻ ചെയ്ത് വരുമ്പോഴാണ് വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഈ ലോകത്തിലെ വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുള്ളവരൊക്കെ ഈ രഹസ്യങ്ങളൊക്കെ അറിയാവുന്നുള്ളവരാണ്. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ വലിയ സ്വപ്നങ്ങളെന്ന് പറയുന്നത് സാധാരണക്കാർക്ക്, ഒരു നോർമൽ പേഴ്സണിന് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത്രയും വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുമ്പോഴാണ്. പ്രകൃതിയുടെ രഹസ്യങ്ങളും നമ്മുടെ ശാരീരികമായിട്ടുള്ള പവറും കൂടി അലൈൻ ചെയ്തു വരേണ്ടത്. യെസ്, അതിൽ കുറച്ച് ടൂൾസ് മാത്രം ഇവിടെ പറഞ്ഞു പോകാം. ഒരു മനുഷ്യൻ യാത്ര തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ നമുക്ക് കിം എന്ന് വിളിക്കാം. കിം ഒരു യാത്ര തിരിക്കുകയായിരുന്നു. കിം ബസ് സ്റ്റാൻഡിലെത്തി, ഒരു ബസ് കണ്ടു. ആ ബസ്സിൽ കയറി യാത്ര തുടങ്ങി. വഴിയരികിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടാണ് കിം യാത്ര പോയിക്കൊണ്ടിരുന്നത്. യാത്രക്കാരെയൊക്കെ കണ്ടു, വളരെ സന്തോഷത്തോടുകൂടി യാത്ര പോവുകയാണ്. ബസ്സിലെ കണ്ടക്ടർ എത്തി കിമ്മിനോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? കിം അത്ഭുതപ്പെട്ടു പോയി. എന്ത് ചോദ്യമാണിത്? എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? കിമ്മിനറിയില്ല കിമ്മിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. കിം പറഞ്ഞു, ഈ ബസ് അവസാനിക്കുന്നിടം. അങ്ങനെ കിം യാത്ര തിരിച്ചു. ബസ് അവസാനിക്കുന്നിടത്തെത്തി. എല്ലാ യാത്രക്കാരും പോയി, അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി. കിം ആലോചിക്കുകയാണ്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? കിം കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് എങ്ങോട്ടാണ്? എത്തിയ സ്ഥലമോ ഒട്ടും തൃപ്തികരവുമല്ല. ഇനി എങ്ങോട്ട്, ഇനി എന്ത് എന്നുള്ളതാണ് കിമ്മിൻ്റെ ചോദ്യം. ഇതുപോലെയാണ് പലപ്പോഴും നമ്മളുടെ ജീവിതവും. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായ
ധാരണയില്ലായ്മ. തീർച്ചയായും നിങ്ങളുടെ ചോയ്സാണ്. നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കാം. ഒന്ന്, കറക്റ്റായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി കൃത്യമായ ബസ്സിൽ കയറി കൃത്യമായ സ്ഥലത്ത് ടിക്കറ്റ് എടുത്ത് കൃത്യമായ സ്ഥലത്ത് ഇറങ്ങുകയും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം. രണ്ട്, കിമ്മിനെ പോലെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ ആ യാത്ര ആസ്വദിച്ച് എവിടെയെങ്കിലും പോയി എത്തുകയും അവിടെ നിന്ന് അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പിന്നീട് ആലോചിക്കുകയും ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. എന്തും നിങ്ങളുടെ ചോയ്സാണ്. ഇതിൽ ആദ്യത്തെ ചോയ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, കൃത്യമായ ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ട്, കൃത്യമായ സ്ഥലത്ത് എത്തണം എന്നുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ചോയ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ ചില കാര്യങ്ങളാണ് കറക്റ്റായിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. എത്ര പേരാണ് തൻ്റെ ഗോൾസ് എഴുതി വയ്ക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളത്? ആ എഴുതി വെച്ച ഗോൾസിനെ വിഷ്വലൈസ് ചെയ്യാൻ എത്ര പേരാണ് ധൈര്യം കാണിച്ചിട്ടുള്ളത്? ആ എഴുതി വെച്ച ഗോൾസിന് വേണ്ടി നിരന്തരം ശ്രമിക്കാൻ എത്ര പേരാണ് ധൈര്യം കാണിച്ചിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഗോൾസ് ഉണ്ട്. പലരും എഴുതി വച്ചിട്ടുണ്ടാവും. പ്രപഞ്ചരഹസ്യങ്ങളിൽ ഒന്നാണ് എഴുതി വയ്ക്കുന്നത് എന്തും നമ്മൾ നേടുമെന്നുള്ളത്. ആ എഴുതി വയ്ക്കുന്ന ലക്ഷ്യത്തിൽ, ആ ഗോൾസിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ വിശ്വസിച്ച ആ സത്യം, ആ സ്വപ്നം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിലും അപ്പുറം അതിനുവേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കാൻ എത്ര പേരാണ് തയ്യാറായിട്ടുള്ളത്? നമുക്ക് കിമ്മിൻ്റെ കഥയിലോട്ട് പോകാം. കിമ്മിനൊരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ കിം കൃത്യമായി ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ്. കൃത്യമായി അയാൾക്കറിയാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കിമ്മിന് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനം വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. കിം ഇറങ്ങി വിഷമിച്ച് കരഞ്ഞ് എൻ്റെ ജീവിതം പോയി എന്ന് ദുഃഖിച്ചിരിക്കുകയല്ല കിം ചെയ്തത്. പകരമോ, തനിക്ക് പോകേണ്ട ലക്ഷ്യസ്ഥാനം കൃത്യമായിരുന്നതുകൊണ്ട് വഴിയിൽ വന്ന ഓട്ടോക്കാരനോട് കൈ കാണിച്ച് കിം വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഓട്ടോയ്ക്ക് പോകാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ വഴിയിൽ ഇറക്കി വിടുകയാണ്. എങ്കിലും കിം തൻ്റെ സ്വപ്നങ്ങൾ കൈവിട്ടില്ല. കിം വീണ്ടും യാത്ര തിരിക്കുകയാണ്. വഴിയിൽ കണ്ട ഒരു ബൈക്ക് യാത്രികൻ്റെ കൂടെ അടുത്ത ബസ് സ്റ്റോപ്പിൽ കൃത്യമായി പോയി എത്തുകയാണ്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് തനിക്ക് പോകേണ്ട സ്ഥാനത്തിൻ്റെ ബസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കിം വീണ്ടും പോവുകയാണ്. ഒരുപാട് പ്രതിസന്ധികളും ദുർഘടഘട്ടങ്ങളും താണ്ടി കൃത്യസ്ഥാനത്ത് കിം എത്തുന്നു. ഇതാണ് വ്യത്യാസം. ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നമുക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായി നമ്മൾ എത്തണം എന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ, അതിനിടയ്ക്ക് വരുന്ന ബ്രേക്ക് ഡൗൺസ് ആവട്ടെ, ഇടയ്ക്ക് ബസ് സ്റ്റോപ്പ് ആവട്ടെ, ഇടയ്ക്ക് വരുന്ന ഓട്ടോക്കാരനാകട്ടെ, ഇടയ്ക്ക് വരുന്ന ബൈക്ക് യാത്രികനാകട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇതൊക്കെ നമ്മളെ സഹായിക്കുക മാത്രമേ ഉള്ളൂ. നമുക്ക് ലക്ഷ്യസ്ഥാനം, ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും. ഇത് സ്വന്തം സക്സസ്സുകൾ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ്സെറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കുന്ന മറ്റൊരു സത്യമാണ്, സ്വന്തം സ്വപ്നങ്ങൾ സാധിക്കാനായി ഇറങ്ങി തിരിച്ചവരൊക്കെ അതിരാവിലെ ഉണരുന്നവരായിരിക്കും, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കും. തൻ്റെ സോഷ്യൽ സ്കിൽസ്, ഓരോ ഹ്യൂമൻ ബീയിങ്സും എത്രത്തോളം പൊട്ടൻഷ്യലാണ്, എത്രത്തോളം വാല്യുബിൾ ആണെന്ന് മനസ്സിലാക്കി എല്ലാ മനുഷ്യരോടും സ്നേഹമുള്ളവരായിരിക്കും, എല്ലാ മനുഷ്യരോടും ഹൃദയത്തിൽ നന്ദിയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. ആ ഗ്രാറ്റിറ്റ്യൂഡ് മെൻറ്റാലിറ്റി, അതൊരു പ്രപഞ്ച രഹസ്യമാണ്. നമ്മൾ മലയാളികൾ പലപ്പോഴും നന്ദി പറയാമെന്ന് ആലോചിക്കുമ്പോൾ, ഓ നന്ദിയോ, നീ നിൻ്റെ കയ്യിൽ വച്ചേക്ക് എന്നുള്ള മറുപടി ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ
നന്ദി പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിലോ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം എന്നറിയുമോ? കാരണം അത് ഒരു വലിയൊരു പ്രപഞ്ച രഹസ്യമാണ്. അതിൻ്റെ ഫ്രീക്വൻസി വളരെ മനോഹരമാണ്, വളരെ പവർഫുള്ളാണ്. ഈ ഫ്രീക്വൻസി തരത്തിൽ, പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസിയിൽ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ സ്നേഹം, സ്നേഹം എന്ന ഫ്രീക്വൻസി, ഇതൊക്കെ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളതാണ്, അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ഹോൾഡ് ചെയ്യുന്നത്, ആ പവർ നമുക്ക് പുറത്തോട്ട് ഫ്രാഗ്രൻസ് ആയിട്ട് ഇതിങ്ങനെ ഒഴുകി നടക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ, ചില മനുഷ്യരുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഉന്മേഷവും സന്തോഷവും ഒരു ഹാപ്പിനെസ്സും തോന്നുന്നത്? ചിലരുടെ അടുത്തിരിക്കുമ്പോഴോ നമ്മൾ വല്ലാതെ ഡിപ്രസ്ഡായി, ഡിസ്ട്രസ്ഡായി പെട്ടെന്ന് നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആവുന്നത് ഫീൽ ചെയ്തിട്ടില്ലേ? അതെ, വൈബ്രൻ്റ് ആയിരിക്കണം നമ്മൾ. സക്സസ് ആണോ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്? നിങ്ങളുടെ ഡ്രീംസ്, ആ ഡ്രീംസിലോട്ട് എത്തിപ്പെടാൻ എപ്പോഴും വൈബ്രൻ്റ് ആയിരിക്കണം. ആ വൈബ്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും നെഗറ്റിവിറ്റിനോട് നമ്മുടെ മൈൻഡ് അറ്റ്യൂൺഡ് ആണ് നാച്ചുറലി. കാരണം എന്ത് ത്രെട്ടാണ് പെട്ടെന്ന് രക്ഷപ്പെടാനായി, എന്ത് ത്രെട്ടാണ് വരാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ അതിനുവേണ്ടി ശരിക്കും പരിശ്രമിച്ച് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് എന്ത് കാര്യത്തിലും ഒരു പോസിറ്റീവ് കാണാനായിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം. ഏതൊരു കാര്യത്തിലും എത്ര തടസ്സങ്ങൾ മുന്നിൽ വന്നാലും പോസിറ്റീവായിട്ട് കാണാനായിട്ട്, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി നമ്മുടെ എന്താ പറയുക, എന്ത് തടസ്സത്തിനകത്തും ഒരു പോസിറ്റിവിറ്റി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. അതാണ് സ്വന്തം ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മറ്റൊരു ക്വാളിറ്റി. ഓട്ടോ സജഷൻ ആൻഡ് ഹെറ്ററോ സജഷൻസ്, രണ്ട് തരത്തിലുള്ള സജഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ പുറമേ പറയുന്നതിനേക്കാൾ ഉള്ളിൽ നമ്മൾ സംസാരിക്കുന്നത് ഭയങ്കര പവർഫുള്ളാണ്. അതാണ് ഓട്ടോ സജഷൻസ്. ഹെറ്ററോ സജഷൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന സജഷൻസാണ്. മനസ്സിൻ്റെ പവറിനെക്കുറിച്ച് അറിയാവുന്നവരാണ് സ്വന്തം ലക്ഷ്യങ്ങൾ നേടുന്നവർ, വലിയ ലക്ഷ്യങ്ങൾ. ആ മനസ്സിൻ്റെ പവർ എന്താണെന്നല്ലേ, നമുക്ക് കാതറിൻ്റെ കഥയിലോട്ട് പോകാം. കാതറിൻ ഒരു ദിവസം വഴിയരികിലെ കൈനോട്ടക്കാരിയുടെ അടുത്തേക്ക് പോയി. കൈനോട്ടക്കാരി കൈ നോക്കിയിട്ട് പറഞ്ഞു, കാതറിൻ, താങ്കൾക്ക് വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ്. താങ്കൾ 3 മാസത്തിനകത്ത് ജീവഹാനി തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് കാതറിനെ വല്ലാതെ ഉലച്ചു. കാതറിൻ ഈ ഹെറ്ററോ സജഷൻസ് ആഴത്തിലെടുത്തു. അതിൽ പുള്ളിക്കാരത്തി പൂർണ്ണമായി വിശ്വസിച്ചു. തൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയുകയുണ്ടായി, ഞാൻ 3 മാസത്തിനകത്ത് മരിക്കാൻ സാധ്യതയുണ്ട്. വിൽപത്രങ്ങളൊക്കെ എഴുതി വെച്ചു, മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ എഴുതി വെച്ചു, പരിപൂർണമായിട്ട് വിശ്വസിച്ചു തുടങ്ങി. എന്നും അത് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു, 3 ദിവസത്തിന് ഇനി എത്ര ദിവസമാണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാ 100% ആ ഒരു ഒറ്റ ഹെറ്ററോ സജഷൻസിൽ മാത്രം വിശ്വസിച്ച് തൻ്റെ മരണത്തിന് വേണ്ടിയിട്ടുള്ള ശവപ്പെട്ടി പോലും തയ്യാറാക്കി വെച്ച് പുള്ളിക്കാരത്തി കൃത്യ ദിവസം മരണപ്പെടുകയുണ്ടായി. എന്താണ് ഇവിടെ സംഭവിച്ചത്? മറ്റൊരാൾ നൽകിയ ഹെറ്ററോ സജഷൻസ് വിശ്വസിക്കുക മാത്രമാണ് ഇവിടെ കാതറിന് സംഭവിച്ചത്. കാതറിൻ വളരെയധികം ആരോഗ്യവതിയായ ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ ഈ ഒരു സജഷൻ, മറ്റൊരാൾ നൽകിയൊരു സജഷനെ പരിപൂർണമായി വിശ്വസിക്കുന്നത് മൂലം പുള്ളിക്കാരത്തി ആരോഗ്യം ക്ഷയിച്ച് സ്വന്തം മരണത്തിന് വഴിയൊരുക്കുകയായിരുന്നു. മനസ്സിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാതെ ആ ലഭിച്ച ഹെറ്ററോ സജഷൻസ് ഓട്ടോ സജഷനാക്കി എന്നും 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 സ്വയം പറഞ്ഞുകൊണ്ടിരുന്നാണ് സ്വന്തം മരണത്തിന് വഴിയൊരുക്കിയത്. ജോസഫ് മുർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്കിൽ, വളരെ പ്രശസ്തമായ ബുക്കിൽ, പവർ ഓഫ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ, ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ കൃത്യമായും ശക്തമായും പറയുന്നുണ്ട്. സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആ പുസ്തകം വായിച്ചിരിക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി എന്താണെന്ന് അത് പറഞ്ഞു തരും.
മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ഹെട്രോ സജഷൻസ് അത് എലിമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഓട്ടോ സജഷൻസ് വളരെയധികം പവർഫുള്ളാണ്. നമ്മൾ പുറമേ പറയുന്നതിനേക്കാൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നത് നേടിയെടുക്കാനുള്ള ശക്തി നമുക്കുണ്ട്. നേടിയെടുക്കാനായി ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന ചെയ്യുമെന്നാണ്, അത് നേടിത്തരാനായി പ്രപഞ്ചം തന്നെ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവർ നൽകുന്ന ഹെട്രോ സജഷൻസോ പരിപൂർണമായി എലിമിനേറ്റ് ചെയ്യാനുള്ള പവർ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ വഴികൾ നിങ്ങൾ അറിയണം. സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന മനുഷ്യരുടെ മറ്റൊരു പ്രത്യേകതയാണ്, സ്വന്തം പവർ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർ തങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. തങ്ങളുടെ പവർ എന്താണെന്ന് അറിയാനായി എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. തങ്ങളെത്തുന്ന ആ ഒരു സ്വപ്നം, ആ ലക്ഷ്യത്തെക്കുറിച്ചും സ്ഥിരമായി അവർ പഠിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ പഠിച്ചു, ഓക്കെ എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ചിന്തയിൽ മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്, പകരമോ എപ്പോഴും അവരുടെ സ്കിൽസ് ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഷാർപ്പനിങ്ങിന് നിങ്ങൾ തയ്യാറാണോ? അവിടെയാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി, എന്താണോ നിങ്ങളുടെ സ്വപ്നം അതിൻ്റെ ഫ്രീക്വൻസി ലെവൽ മാച്ച് ചെയ്യുന്ന തരത്തിൽ ആയി മാറാൻ, ആയി തീരാൻ നിങ്ങൾക്ക് കഴിയണം. അത് ഇപ്പോഴേ ആണെന്ന് നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങണം. നിങ്ങളുടെ ശരീരഭാഷയിൽ അതുണ്ടായിരിക്കണം. പ്രോആക്റ്റീവ് വർക്കിംഗ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി എന്താണ് ഞാൻ പ്രോആക്റ്റീവായിട്ട് ചെയ്യേണ്ടത്? റിയാക്റ്റീവ് പേഴ്സണാലിറ്റീസ് അല്ല സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത്, പ്രോആക്റ്റീവ് പേഴ്സണാലിറ്റീസ് ആണ് സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത്. ഒരുപാട് അറിവുള്ളവരല്ല സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്, പക്ഷേ ലഭിച്ച അറിവ് കൃത്യമായി ഉപയോഗിക്കുന്നവരാണ് സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്താണ്, വൈകിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വൈകിയിട്ടില്ല. പ്രായം ശരീരത്തിൽ മാത്രമാകണം, മനസ്സിലാകാൻ പാടില്ല. മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുത്തവരെ കാണുമ്പോൾ അസൂയയാണോ തോന്നുന്നത്? ഇവിടെയും ഉണ്ട് പ്രപഞ്ചരഹസ്യങ്ങൾ. അസൂയയല്ല നമുക്ക് തോന്നേണ്ടത്, പകരമോ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുത്ത മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് വേണ്ടിയും നമുക്ക് ലഭിച്ചതുപോലെ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ സാധിക്കുമോ? എങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഈ പ്രപഞ്ചം ഒരു രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഓരോ മനുഷ്യനും പവർ, ഉള്ളിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്ന പവർഫുള്ളായിട്ടുള്ളൊരു ആറ്റം ബോംബാണെന്ന് തന്നെ പറയാം. സോ നിങ്ങളുടെ ഉള്ളിലുള്ള പവർ, നിങ്ങളുടെ ഉള്ളിലുള്ള യുണീക്നെസ്, നിങ്ങളുടെ ഇക്കിക എന്താണെന്ന് തിരിച്ചറിയൂ. നിങ്ങളുടെ യുണീക് പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയൂ. നിങ്ങളുടെ പ്രപഞ്ച രഹസ്യങ്ങൾ തിരിച്ചറിയൂ. വലിയ സ്വപ്നങ്ങൾ കാണൂ, എഴുതി വയ്ക്കൂ, അതിൽ വിശ്വസിക്കൂ. ആൽഫ സ്റ്റേജിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കൂ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ട്രെയിൻ ചെയ്ത് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കൂ. നിങ്ങളുടെ ഉള്ളു മുഴുവൻ പോസിറ്റിവിറ്റി, നിങ്ങളുടെ സ്വപ്നങ്ങൾ കൊണ്ട് നിറയ്ക്കൂ. അതിൽ പരിപൂർണമായി വിശ്വസിക്കൂ. ഈ നിമിഷം ഇത് ഏതവസ്ഥയാണെങ്കിൽ പോലും സന്തോഷകരമായിരിക്കൂ, കാരണം ഈ നിമിഷമാണ് നിങ്ങളുടെ ജീവിതം. ഈ ഒരു ഹാപ്പിനെസ് പോലും സക്സസിൻ്റെ സീക്രട്ടാണ്. നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ളൊരു സീക്രട്ടാണ് സന്തോഷം. കുഞ്ഞുങ്ങളെപ്പോലെ തുള്ളിച്ചാടുന്നവരായിരിക്കും. കുഞ്ഞുങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യൂ. ദാറ്റ് വിൽ ഓൾ അട്രാക്ട്. അതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒന്നും കൂടെ പറഞ്ഞുകൊള്ളട്ടെ, രണ്ട് തരത്തിൽ ജീവിക്കാൻ സാധിക്കും. ഒന്ന്, ഈ ജീവിതം നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്താണോ അത് അതുപോലെ ആസ്വദിച്ച് ജീവിക്കാനും സാധിക്കും. രണ്ട്, അറിഞ്ഞുകൊണ്ട് ഡിറ്റർമിനേഷനോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി ഈ പ്രകൃതിയുടെയും നിങ്ങളുടെയും ശക്തികൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ച്, അത് മനസ്സിലാക്കി ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും. ചോയ്സ് ഈസ് യുവേഴ്സ് ഓൾവേസ്. ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളാണ്, ജീവിതം വളരെ മനോഹരമാണ്. എല്ലാ മനുഷ്യരും, ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സമയം ഒന്നുപോലെ തന്നെയാണ് തന്നിട്ടുള്ളത്.
അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ നിങ്ങളുടെ യുണീക്ക് പൊട്ടൻഷ്യൽ മനസ്സിലാക്കൂ, ജീവിതം മനോഹരമാക്കൂ. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. താങ്ക് യു.